വിമാന സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെങ്കിൽ നോർക്ക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. www.norkaroutes.org എന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് ക്വാറന്റീൻ സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും. ഈ രജിസ്ട്രേഷൻ കൊണ്ട് മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ മുൻഗണന ലഭിക്കില്ല. വിസിറ്റിംഗ് വിസയിൽ കാലാവധി കഴിഞ്ഞ് വിദേശത്ത് കഴിയുന്നവർക്കാണ് മുൻഗണന. വൃദ്ധർ, ഗർഭിണികൾ, കുട്ടികൾ, രോഗികൾ, വിസ കാലാവധി പൂർത്തിയാക്കിയവർ, കോഴ്സ് പൂർത്തിയാക്കിയ സ്റ്റുഡൻസ് വിസയിലുള്ളവർ എന്നിങ്ങനെയാകും തുടർന്നുള്ള മുൻഗണനാക്രമം. മടങ്ങിയെത്തുന്ന പ്രവാസികളിൽ ലക്ഷണങ്ങളില്ലാത്തവരെ പരിശോധനയ്ക്ക് ശേഷം വീടുകളിലേക്ക് അയക്കും. 14 ദിവസം ഇവർ ക്വാറന്റൈൻ ചെയ്യണം. ടെസ്റ്റ് ചെയ്യാൻ വിമാനത്താവളങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളായിരിക്കും ഒരുക്കുന്നത്. ഇനി ലക്ഷണങ്ങൾ ഉള്ളവരെ പ്രത്യേക കേന്ദ്രങ്ങളിൽ പാർപ്പിക്കും. രോഗം സ്ഥിരീകരിക്കുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റും. നിരീക്ഷണ കാലയളവ് കഴിയുമ്പോൾ ഇവർക്ക് വീട്ടിലേക്ക് പോകാം. വിമാന സർവീസുകൾ ആരംഭിച്ചാൽ 30 ദിവസത്തിനകം 3 മുതൽ 5 ലക്ഷം വരെ മലയാളികൾ മടങ്ങിയെത്തും എന്നാണ് കരുതുന്നത്.